സദ്യയിൽ ഒഴിക്കുമ്പോൾ ഒഴുകി പോവാത്തതാണ് പച്ചടിയുടെ പരുവം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. അതിനായി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് തൊലി കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കടുക്, കുറച്ച് കടുക് ഉണ്ട് എടുത്ത് വെച്ചിട്ട്. പിന്നെ ജീരകം, കുറച്ച് ജീരകം, നല്ല ജീരകമാണ്. പിന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം മാത്രം ചേർക്കുക, അധികം വെള്ളം ചേർക്കരുത്. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു ബൗള് തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ മാത്രം കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയ ശേഷം നമ്മുടെ തൈര് അതിലേക്ക് ചേർക്കാം. ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഉപ്പ് വേണയിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കുമുളകും ഇട്ടിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് താളിച്ചു കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.